ഞാൻ ഇന്ന് അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് പറ ശ്രീ? അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പോണ എന്താണ്? അപ്പൊ അപ്പാണ് ഉണ്ടാക്കണ്ടത്. സോറി, പറയാൻ തിരിഞ്ഞു. എന്നിട്ട് എന്റെ ഭർത്താവിന് മനസ്സിലായില്ല. ആഡ് വൺ മീഡിയം സൈസ് ഡക്ക് കട്ട് ടു എ കുക്കർ അലോങ് വിത്ത് കറീസ് ആൻഡ് പ്രഷർ കുക്ക് വിത്ത് അണ്ടിൽ ദ മീറ്റ് ഈസ് കുക്ക്ഡ്. ഞാനൊരു പാക്കേജിന് അവിടെ ഉറക്കി കിടത്തിയിരുന്നത് എഴുന്നേറ്റ് കേട്ടാ. ഇതാണ് അപ്പ. ഉപ്പൊക്കെ ഉണ്ടോന്ന് നെല്ലു കഴിച്ചിട്ട് പറയും. അപ്പൊ നമ്മളിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാൻ പോവാണ്. നാല് ബസ്സിൽ വന്നതിന് ശേഷം സത്യമാണോ ഞാൻ പറയുന്നത്? ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ബസ്സിലിരിക്കണം. Welcome to Pearly Mani's YouTube channel. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആടാ. നമ്മുടെ കുക്കിംഗ് വീഡിയോയിന് വേണ്ടി ഭയങ്കര ഡിമാൻഡാണ്. ബിക്കോസ് എല്ലാവരും വീട്ടിൽ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു സാധനമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഈ ഭക്ഷണം ഉണ്ടാക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ചിലർ പുറത്തുനിന്ന് ഓർഡർ ചെയ്യും, ചിലർ പുറത്ത് പോയി കഴിക്കും. പക്ഷെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഫുഡിൻ്റെ രുചിയും അതിൻ്റെ ഒരു ഫീലും അത് വേറെ തന്നെയാണ് അല്ലേ? അപ്പം നിങ്ങൾ പറയും, ഓഹ്, എനിക്ക് പല സാധനങ്ങളും ഞാൻ ഉണ്ടാക്കും, പക്ഷെ അമ്മയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് വരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് വരുന്നില്ല. ചിലപ്പോൾ എൻ്റെ ചിക്കൻ ഈ ടേസ്റ്റ് ആയിരിക്കും, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം കൺസിസ്റ്റൻസി ഇല്ല. ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഈ ഡക്ക് റോസ്റ്റിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഒരു ബുക്കും പെന്നും എടുത്തു വെച്ചോളൂ, എടുത്തോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒരു കുറച്ച് വലിയ ബുക്ക് എടുക്കണേ, ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്നു. ആ, റെഡി. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു കുക്കർ, എഴുതിയ, 1 കിലോ ഡക്ക്, അതായത് ഒരു നല്ല ഒരു വലിയ സൈസ് ഡക്ക്, നന്നായിട്ട് ആ ഡക്ക്, ഇത് നല്ല രോമാഞ്ചം വന്ന ഒരു ഡക്കാണെന്ന്. മറ്റേ എന്താണെന്നൊക്കെ അറിയാലോ, ഡക്കിന് എപ്പോഴും കുറച്ച് മുടി ഉണ്ടാവും. അത് എത്ര പറിച്ചിറങ്ങിയാലും കാര്യമില്ല, നമ്മുടെ സ്വഭാവം പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി പൊങ്ങി വരും. ഡക്ക് എഴുതിയ. അടുത്തത് നിങ്ങൾ വിചാരിക്കും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നൊക്കെ ഞാൻ പറയുന്നു. വെരി സോറി, ഞാൻ ആ ടൈപ്പേ അല്ല. കറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാൻ ഇത് പറയുന്നത്. ബിക്കോസ് ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. അപ്പൊ കഴിഞ്ഞ 3 മാസമായിട്ട് എന്റെ വ്ളോഗിലുള്ള എല്ലാ ഫുഡിന്റെയും നിങ്ങൾ ചോദിച്ചില്ലേ റെസിപ്പി എന്താണ്, മറ്റേ ചിക്കൻ ഗീ റോസ്റ്റിന്റെ റെസിപ്പി എന്താണ്, മറ്റേ എന്താണ് ശ്രീനി ഉണ്ടാക്കിയതിന്റെ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി ഒക്കെ, അതാ ഒന്നുമല്ല, ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രം മതി എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊന്നിനുമല്ല, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഗാർണിഷ് ചെയ്യാൻ, അതായത് ലാസ്റ്റ് നമ്മളിങ്ങനെ മല്ലിയിലേക്ക് ഇടൂലേ, അതേപോലെ ഡക്ക് റോസ്റ്റിന്റെ മേളിൽ ഇങ്ങനെ ഒരു ഭംഗിക്കും, പിന്നെ ഒരു ഒരു ടേസ്റ്റിനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള ഒരു ഫീല് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിടാം. എന്തായാലും ഡക്ക് റോസ്റ്റ് ആണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറീസ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് CURRESE, ഈസ് എന്ന് വെച്ചാൽ ഈസി ആയിട്ട് കറി ഉണ്ടാക്കും, കറി ഉണ്ടാക്കും ഈസിയായി, അതാണ് സംഭവം. അപ്പോൾ ഈ ഫസ്റ്റ് ഈ പ്രോഡക്റ്റ് ഞാൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര, ഇതെന്താണിത്, ഇങ്ങനെയൊക്കെ പറയാമോ, ഒന്നും ഒരു പണി എടുക്കട്ടെ ഇതൊക്കെ അങ്ങനെയൊക്കെ. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ മനസ്സിലായത് കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ. ബിക്കോസ് ഈ പ്രോഡക്റ്റ് എനിക്ക് കൊണ്ടുവന്ന എൻ്റെ ഒരു ഫ്രണ്ട് മനു, ഇപ്പം എൻ്റെ ഫ്രണ്ടായി അദ്ദേഹം. അപ്പോൾ മനുവിൻ്റെ അമ്മയുടെ റെസിപ്പീസാണ് ഈ കറീസിൻ്റെ എല്ലാ പ്രോഡക്ട്സും. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഡക്ക് റോസ്റ്റ് ആണെങ്കിലും ഇവർക്ക് കുറേ പ്രോൺസ് റോസ്റ്റ്, പ്രോൺസ് ഗീ റോസ്റ്റ്, ചില്ലി ചിക്കൻ, പെപ്പർ ചിക്കൻ, ആ ചിക്കൻ, ഈ ചിക്കൻ, പിന്നെ ഡക്കുണ്ട്, പിന്നെ ബീഫുണ്ട്, എല്ലാം ഉണ്ട് സത്യം. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഡക്ക് റോസ്റ്റിൽ തുടങ്ങുകയാണ്. ഡക്ക് റോസ്റ്റിന് നമ്മൾ ആകെപ്പാടെ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുള്ളത് പോലെ അവരും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, രണ്ടേ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. 1, ആഡ് 1 മീഡിയം സൈസ് ഡക്ക് കട്ട് ടു എ കുക്കർ അലോങ് വിത്ത് കറീസ് ആൻഡ് പ്രഷർ കുക്ക് വിത്ത് അണ്ടിൽ ദ മീറ്റ് ഇസ് കുക്ക്ഡ്. അതായത് നമ്മൾ ഈ, ഞാൻ പിന്നെ ഭയങ്കര ഇംഗ്ലീഷ് ആയതുകൊണ്ട് അറിയാണ്ട് സ്പീഡിൽ വായിച്ചു പോയി. ആദ്യം നമുക്ക് സാധനം തുറക്കാട്ടാ. ഇത് തുറന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, തുറക്കുമ്പോൾ ഇതാണ് സാധനം. അകത്ത് ഒരു നല്ല പാക്കേജ്ഡ് സാധനമുണ്ട്. ഇത് ഞാൻ എൻ്റെ അമ്മേ, ഞാനൊരു പാക്കേജിന് അവിടെ ഉറക്കി കിടത്തിയിരുന്നത് എഴുന്നേറ്റ് കേട്ടാ. മമ്മി ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ തിരിച്ചെത്തി കൂടെ നില ബേബി, കരങ്ങി കണ്ണുനീരൊക്കെ വന്നിട്ടുണ്ട് നിലു ബേബിക്ക്. എല്ലാവരും ചോദിക്കണം നിലു ബേബിക്ക് ഈ ഒരു ഉടുപ്പേ ഉള്ളൂ എന്ന്. സത്യം പറയല്ലേ, ഈ ഉടുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബിക്കോസ് ഇത് ഇടാൻ ഈസിയാണ്, പുറകിൽ ഫുൾ ബട്ടണാണ് അല്ലേ നിലു?
ഞങ്ങൾ സിമ്പിളാണ്, ഞങ്ങൾ സിമ്പിളാണ് ഹംബിൾ. ഓക്കെ, അപ്പൊ നിലു നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഡക്ക്. ബൈ ദ വേ, ഇതിന് ഇത്രയും ഒരു കൈ മതി ശരിക്കും. ഒരു കയ്യിൽ ഞാൻ ഇന്നിത് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണം, ഒറ്റക്കൈയിലാണ്. അപ്പൊ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. നമ്മൾ ആദ്യം ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ആദ്യം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് കുക്കറിലിടുന്നു. അയ്യോ സോറി, ഡക്ക്, ഡക്കിൻ്റെ ഒരു ഒരു ഡക്കിൻ്റെ ഒരു പീസ് പുറത്തുപോയി, അത് നമ്മൾ ഇതിലിടുന്നു. നിലു, ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്, എന്താണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നിനക്ക് ഇന്നലെ ഹിന്ദി ഇംഗ്ലീഷ് പഠിപ്പിച്ചൊന്നില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മസാല, അതായത് ഡക്ക് റോസ്റ്റിൻ്റെ മസാല ഫുള്ള് ഫുള്ളായിട്ട് നമ്മൾ ഇതിലിടണം. ഓക്കെ, അയ്യോ ഇതൊരു കയ്യിൽ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എങ്കിലും ഇതെൻ്റെ ഒരു വാശി ആയതുകൊണ്ടും ഞാൻ പറയണേ, ഇനി നാളെ നാളെ ന്യൂസ് ചാനൽ വേണം. പേളി, ഒരു കയ്യിൽ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കി കണ്ടാൽ നിങ്ങൾ ഞട്ടം. അപ്പൊ ഇതിനെ നമ്മൾ ഫുള്ളി ഇതിനകത്ത് ഇട്ടു. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. തുടരുത് കേട്ടോ, തുടരുത് കേട്ടോ. ഓക്കെ, നന്നായിട്ട് വടിച്ചിട്ടോളൂ. ഇത് ക്യാമറ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ കുലുക്കി ഇട്ടേനെ. പക്ഷേ നമ്മള് നമ്മളതല്ലേ നമ്മുടെ സ്റ്റൈല്, അല്ലേ നിലു, അല്ലേ നിലു. ഗൈസ്, ഞാനേ വായിച്ചത് കറക്റ്റ് ആണോ എന്നൊന്നും കൂടി നോക്കട്ടെ, ബിക്കോസ് ഇതിലുള്ള പോലെ തന്നെ ചെയ്യണം കേട്ടോ. ആഡ് വൺ മേണ കുക്കറ് എല്ലാം ഇത് കറീസ് ആൻഡ് അത്രേ ഉള്ളൂ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇതിനകത്ത് കറീസിലത്തെ സാധനം ഫുൾ വടിച്ചിടുക കേട്ടാ. എനിക്കിത് ഇത് ചെയ്യുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്നറിയോ, കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഈ പേസ്റ്റ് രാവിലെ തീരുമ്പോൾ അപ്പുറത്തെ റൂമിലത്തെ ഒരു കുട്ടിയുടെ പേസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ അതിനിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തു, അതുപോലെ നമ്മളിത് മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ശരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് എൻ്റെ കൈപ്പുണ്യം എന്താന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഈ കൈയിട്ട് ശരിക്കും സ്പൂണിട്ടാണ് ഇളക്കേണ്ടത്. എങ്ങനെ ഇളക്കേണ്ടത് ശ്രീ പറയൂ, ചൂസ് ദ കറക്റ്റ് ആൻസർ. എൻ്റെ കയ്യിലൊരു ടേസ്റ്റ് ഉണ്ട്, അപ്പൊ ഞാൻ എനിക്കൊരു ഫീലിന് ആ ഡക്കിനെതിരെ ഞാൻ കുഴച്ചിട്ടില്ല. നിങ്ങൾ ഭയങ്കര ഹൈജീൻ കോൺഷ്യസ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്ലീസ് നിങ്ങൾ സ്പൂൺ വെച്ച് ഇളക്കും. പക്ഷെ എനിക്ക് എന്തോ എനിക്കിത് കൈ വെച്ച് ഇളക്കാൻ തോന്നുന്നു. ആഹാ, ഇന്ന് നോക്കടാ, ആ ലൈറ്റ് ആയിട്ട് കൈ ഇരുന്നുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യണ്ട. ഓ, ഭയങ്കരമായിട്ടൊരു മണം. ഐ ലവ് ദ സ്മെൽ കേട്ടോ, സൂപ്പർ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും അവർക്ക് വേണ്ടി സർപ്രൈസായിട്ട് അവർ ഞെട്ടും. സത്യം പറയാലോ, ഈ പല അമ്മമാർക്ക് അറിയില്ല ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ. ഇനി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇന്നാണ് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് ഐ ഹാവ് ഈറ്റൺ വൺസ് ഇൻ എ വൈൽ, ആലപ്പുഴയൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടേ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ഈ കൈകൾ കൊണ്ട് ഞാൻ ഇങ്ങനെ വടിച്ച്. ഓ, ഇനി ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നു, പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടാ. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതിൽ ഉപ്പിടണ്ടേ പേളി ചേച്ചി, ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം, ഒന്നും ഒഴിക്കരുത്. ഓക്കെ, ഇതിൽ എണ്ണ പോലും ഒഴിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇത് ക്ലോസ് ഇറ്റ്. കഴിക്കരുത്, കഴിക്കരുത്, കഴിക്കരുത്. നമ്മൾ ഇനി അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിച്ചു കഴിഞ്ഞു, ഇതിൽ വെള്ളം ഒഴിക്കണ്ട, ഉപ്പിടണ്ട, ഒന്നും ചെയ്യണ്ട. ബിക്കോസ് കറക്റ്റ് ഒരു കിലോ അളവിൻ്റെ ആവശ്യമുള്ള എല്ലാം ഇതിൽ അവർ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. ഓൾറെഡി ഉപ്പ് വരെ അവർ കറക്റ്റ് എമൗണ്ട്, അതായത് ഒണിയണ അളിയണ എന്ത് ഓണിയനൊക്കെ എല്ലാം ഉണ്ടടാ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഞാൻ വരാം. ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കഴിയട്ടെ. അയ്യോ, ഇതൊക്കെ ഇത് റബ്ബർ ബാൻഡൊക്കെ ഊരി വരുന്നു. അപ്പം നിങ്ങൾ സത്യം പറയാലോ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് എങ്ങനെ പോകണം നോക്കട്ടെ. ഇത് അടച്ചു കേട്ടോ, അടച്ചേ, അടച്ചു, അടച്ചു. ഐ ഫീൽ സോ ഓക്വേർഡ് ബിക്കോസ് സാധാരണ കുക്കിംഗ് വെച്ചാൽ ഉള്ളി അരിയുന്നു, തക്കാളി അരിയുന്നു, അയ്യോ ഇഞ്ചി എവിടെ, വെളുത്തുള്ളി വാങ്ങിക്കൊണ്ട് വരൂ, എൻ്റെ അമ്മയെ ഒപ്പില്ല, ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഡക്കിടുന്നു, കറീസ് ഇടുന്നു, കറീസ് ആ പേര് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. പിന്നെ ബൈ ദ വേ, ഈ സാധനം ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വീട്ടിൽ കുത്തി ഇരുന്ന് തന്നെ ഇത് കുത്തി കുത്തി നമുക്ക് ഓർഡർ ചെയ്യാവുന്നൊരു സാധനമാണ്. അപ്പോൾ ആമസോണിൽ പോകൂ, കറീസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. എന്നിട്ട് ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അത്ര പാടുപെടണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പം ചിക്കൻ പെപ്പർ ചിക്കനാണ് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഗീ റോസ്റ്റ്, പ്രോൺസ് ഗീ റോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ സാധനം വേണമെങ്കിൽ ആ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ അവൈലബിൾ ആണെന്ന് കാണാം. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുമായിരിക്കും. സോ ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വിസിൽ വരണ വരെ നമ്മൾ കാത്തിരിക്കാൻ പോകണം. ആദ്യം ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു ഇതിൻ്റെ ആക്ച്വലി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നിട്ട് മനസ്സിലാവാത്ത, അതായത് ഇത് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇവർ ഭയങ്കര ടെക്നോളജിയുടെ ആൾക്കാരാണ്. ഇതിൻ്റെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് കണ്ടില്ലേ,
ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ആ ക്യു ആർ കോഡ് ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആ വീഡിയോ യൂട്യൂബ് വീഡിയോയിലേക്ക്, ആ യൂട്യൂബ് വീഡിയോയിൽ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് അവരൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരും. അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്തൊരു സിമ്പിളാടാ, ഇതാണോ ഫ്യൂച്ചർ ഓഫ് കേരള? അപ്പൊ ഫ്യൂച്ചർ ഓഫ് ദി ഇന്ത്യ. അപ്പൊ നമുക്ക് കുറെ ഇംഗ്ലീഷുകാരും ഹിന്ദി മാത്രം അറിയുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പറയാം. യേ ബഹുത് അച്ഛ ഏക് ഡക്ക് ഹെ, യേ ഡക്കു ബനാന കെ ലിയേ ആപ്കോ സിർഫ് ഏക് ഇൻഗ്രീഡിയൻറ്റ് ചാഹിയേ, വോ ഇൻഗ്രീഡിയൻറ്റ് ഹെ കറീസ് കാ ഇൻഗ്രീഡിയൻറ്റ്, യേ ഡാലോ ഡക്ക് ഡാലോ ബോത്ത് ഡാലോ, നല്ലപോലെ കുഴക്കിടോ. ആഫ്റ്റർ ദാറ്റ് വിസിൽ ആയേക, വിസിൽ ആയേക ആപ് ഡർണ മത്ത്, ഓക്കെ വോ വിസിൽ അച്ഛാ ഹെ, അച്ഛാ ബച്ചാ ഹെ വോ വിസിൽ, നാല് വിസിൽ ഹോഗിയ ആപ് ഖുലോ ദേഖോ ഓ വാവ്, വെന്തില എങ്കിൽ അടയ്ക്കൂ, ആൻഡ് ദോ ഓർ വിസിൽ ദേദോ ഓ ഉസ്കോ വയർ യാ വാവ്, അപ്പം കെ സാത് ഖാ സക്താ ഹെ, സിർഫ് ഡക്ക് ഖാ സക്താ ഹെ, ആപ്ക ബച്ച കെ സാത് ഖാ സക്താ ഹെ. അപ്പൊ നമ്മളിപ്പോ പൊട്ടറ്റോ ഒക്കെ തൊലി ഉരുക്കി സക്താ ഹെ, ഈ ഉരിച്ചിട്ട് വേണം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനെ നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തിട്ട് ഇടണം. എനിക്ക് അങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഗാർണിഷിന് വേണ്ടി, അതായത് മല്ലിയില ഒക്കെ ഇടുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്യേണ്ടത്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു പണിയെടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതുപോലും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു. അല്ലെങ്കിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈഡ് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ട് അത് ഇതിൻ്റെ മേളിലേക്ക് കൂടി ഇട്ടാൽ മതി. അപ്പൊ ആരും അറിയില്ല. ശരിക്കും കുഞ്ഞു പിള്ളേർ, കുഞ്ഞു മക്കളെ, നിങ്ങൾക്കാണ് ഈ പ്രോഡക്റ്റ്. നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേക്കോ അച്ഛൻ്റെ ഒരു പ്രൊമോഷൻ കിട്ടിയ ദിവസമോ, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോളിഡേ, അപ്പം നിങ്ങൾ പറയണം അമ്മ അച്ഛ ഞാനാണ് ഇന്ന് കുക്കിംഗ് ചെയ്യാൻ പോണത് എന്നൊക്കെ പറയുമല്ലോ നിങ്ങൾ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണിത്. ഇതുവരെ വിസിൽ വന്നിട്ടില്ല, അപ്പം നമുക്ക് സമയമുണ്ട്, കണ്ടില്ലേ? അപ്പം നമ്മൾ ഈ കത്തി ഓർമ്മയില്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മമ്മി എനിക്ക് തന്ന ഒരു കത്തിയാണ്, മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു കത്തിയാണിത്. നിങ്ങൾക്ക് അറിയാം ഞാൻ ഏതൊക്കെയോ വ്ളോഗിൽ, ആരാ അത് താറാവ് പോലെ ഒച്ചയിടുന്ന ആളുടെ കുട്ടിയാണ്, താറാവിന്റെ എപ്പിസോഡിൽ അവള് താറാവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല തിന്നായിട്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പേളിക്ക് അരിയാൻ അറിയില്ല എന്ന്. പ്ലീസ് കം ലുക്ക് അറ്റ് ദ സൂം ഇൻ, ഓക്കെ നോക്കൂ, ഇത്രയും മെലീസായിട്ട് ഇങ്ങനെ ഒരു വാ 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 മനോരഞ്ജിനി സുരാംഗിണി സൂപ്പർ സുര സുന്ദരി ഓ ലലല ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓ ഞാൻ ഒരു ഭയങ്കര പോയിന്റ്, ഇന്നലെ ഞാൻ ഇതിന്റെ ഓണറിനെ വിളിച്ചിരുന്നു. അപ്പൊ അതിനൊരു വിസിലടിക്കണ്ട എന്നൊക്കെ. അപ്പൊ അവര് പറഞ്ഞു ബ്രോയിലർ ചിക്കനാണ് നിങ്ങൾ വാങ്ങിച്ചുണ്ടാക്കണമെങ്കിൽ ബ്രോയിലർ ചിക്കന് എപ്പോഴും എണ്ണ കൂടുതൽ വരും. അതായത് നമ്മൾ കുക്കറൊക്കെ വെന്ത് എല്ലാം കഴിഞ്ഞ് തുറക്കുമ്പോൾ മേലിൽ കുറേ എണ്ണ ഉണ്ടാവും. സത്യമാണോ ഞാൻ പറയണത്? ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വിസിലിടിക്കണം. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നതാ. ഇനി നീ മിണ്ടണ്ട, നീ റെസ്റ്റ് എടുക്കും. എനിക്ക് കരച്ചിലെന്ന് കുക്കർ എന്നോട് സംസാരിക്കുന്നതാണ്. അതോ താറാവാണ്, ആരോ എന്നോട് സംസാരിച്ചു താറാവേ. ഓക്കെ, അപ്പോ ബ്രോയിലർ ചിക്കന് എണ്ണ വരും. പക്ഷെ ഇതേ നിങ്ങൾ നാടൻ ചിക്കൻ അല്ല, സോറി ഡക്ക്, നാടൻ ഡക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് അധികം എണ്ണ വരൂല. അപ്പൊ അതിന് നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെയ്യേണ്ടത്. സത്യമാണെങ്കിൽ യെസ് പറ, പറ മടിക്കണ്ട. ഓ വെളിച്ചെണ്ണയാണെന്നാണ് ഉദ്ദേശിച്ചത്, വെളിച്ചെണ്ണ ചെയ്യാം, പറഞ്ഞോളൂ. കുക്കർ റെസ്പോണ്ട് ചെയ്യുന്നില്ല ഗൈസ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ എന്തായാലും വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണ യൂസ് ചെയ്യരുത്, ആ എണ്ണ യൂസ് ചെയ്യരുത്. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ലാസ്റ്റ് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇടുക. അപ്പൊ ഈ കുറച്ച് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എടുത്ത് ആ ഡക്കിൻ്റെ ഒരു പീസ് എടുത്ത്, എൻ്റെ അമ്മോ ഇതൊന്നും വേഗം ആവാത്തെന്താണ്. ഇപ്പൊ രണ്ട് വിസിൽ വന്നു, ഇപ്പൊ എത്ര വിസിൽ വന്നു? രണ്ട് വിസിൽ. ഇനിയും രണ്ട് വിസിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് കാര്യം നോക്കാം. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ഇന്ന് അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് പറ ശ്രീ, അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പോണത് എന്താണ്? അപ്പൊ അപ്പം അത് ഉണ്ടാക്കണ്ടേ, സോറി ഞാൻ പറഞ്ഞാൽ തിരിയോ, എന്നിട്ട് എന്റെ ഭർത്താവിന് മനസ്സിലായില്ല. സോ ഗൈസ് നമ്മള് അപ്പത്തിന്റെ ചട്ടി, ഓക്കെ, കുറെ നാളുകൊണ്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കണേ. അതിന്റെ ഷേപ്പിന്റെ കാര്യത്തില് നമ്മള് അത് ഇവിടെ പ്രാവർത്തികമേ അല്ല, ടേസ്റ്റ് മാത്രം നമ്മൾ നോക്കാവൂ. ഇത് നാലാമത്തെ ദിവസമല്ലേ, ഒരെണ്ണം കൂടി വരട്ടെ അല്ലേ, കുറച്ച് ഒരെണ്ണം കൂടി വന്നോട്ടെ, വേണ്ട രണ്ട് മതി,
നമുക്ക് നാലിൽ നിർത്തണമെന്ന് മമ്മി അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാൻ പോണ കേട്ടോ, നാല് വിസിൽ ഞാൻ ഓഫ് ചെയ്യാണ് ഗൈസ്, ഓഫ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ കാസറോൾ എങ്ങനെയാണ് ഒഴിക്കണമെന്ന് വെച്ചാല് ഈ അപ്പം ഉണ്ടാക്കി ചൂടോടെ ഇങ്ങനെ അങ്ങനെ ഇടാനാണ്. ഓക്കെ, ഇട്ടിട്ട് പോണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത ഒരു സൂപ്പർ മാവല്ല, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച അപ്പത്തിന്റെ മാവാണ്. കടയിൽ ഇപ്പം എല്ലാം കിട്ടുമല്ലോ. നമ്മളിപ്പോ ഇത് 2022 ജീവിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പത്തിന്റെ മാവ് നമ്മളൊന്ന് കുഴക്കാം. അമ്മി പറഞ്ഞു മേളിൽ നിർത്താൻ അറിയുന്ന, അമ്മ പറയണ അനുസരിക്കരുത് എന്നാണ് എന്റെ ഒരു കണ്ടപ്പോ ഇങ്ങനെ കുഴക്കാൻ തോന്നുന്നു. വാ, അപ്പൊ എന്തായാലും കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. നാല് വിസിലിൽ കുക്കർ ഓഫ് ചെയ്തു. മാത്രമല്ല നമ്മുടെ ഈ കറീസിന്റെ പ്രോഡക്റ്റ് 18 months വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതായത് നിങ്ങളിപ്പോ 18 months വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കറീസ് കുറെ വാങ്ങിച്ചു വെച്ചിട്ട് ഇരുന്നാൽ മതി. അപ്പൊ ഇത് ചൂടാവാണ്, അപ്പത്തിന്റെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ കറീസിന്റെ ഒരു ഒരു ഹാമ്പർ ഉണ്ട് കേട്ടോ. ഈസ്റ്റർ വരുവാണ്, നമ്മളെല്ലാം ഈസ്റ്റർ വരുമ്പോ ഈസ്റ്ററിന്റെ വൺ ഓഫ് ദ മെയിൻ സാധനം എന്ന് വെച്ചാൽ നല്ല ഫുഡ്. എല്ലാ വീടുകളിലും ഈസ്റ്റർ ടൈമിൽ പോയാലേ അമ്മ നല്ല ഫുഡ് കിട്ടും. അപ്പൊ ഈ ഡക്ക് റോസ്റ്റ് അങ്ങനെയൊക്കെ. അപ്പൊ ഇവർക്ക് ഒരു എന്താ പറയാ, ഇവരുടെ ഒരു ഹാമ്പർ എങ്ങനെയാന്ന് വെച്ചാല് ഇതിൽ ഡക്ക് റോസ്റ്റ് ഉണ്ട്, പിന്നെ മട്ടൺ റോസ്റ്റ് ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, പ്രോൺസ് ഗീ റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. ഇതെല്ലാത്തിൻ്റെയും മസാലകള് ഈ ഹാമ്പർ, അതായത് പാക്ക് ഓഫ് 5. ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാല് 5 dishes നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് ഒരേ ഒരുമിച്ച് ഉണ്ടാക്കാം. അതായത് 1 hour, അതായത് നിങ്ങൾക്ക് 5 അടുപ്പുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ കുക്കറിലും ഓരോ സാധനങ്ങളും ഇട്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ 5 dishes റെഡി ആയിരിക്കും. കൊയ് കൊടുക്കായി, ഇത് ഇത് നിങ്ങളുടെ കൈയായിട്ട് ഞാൻ കരുതുന്നു. എന്തോ കരിയണം, അയ്യോ എൻ്റെ അപ്പച്ചട്ടി കരിയണം മാന്, എന്ത് ചെയ്യണം, വെള്ളം ഒഴിക്കണം. അറിയാം, പക്ഷെ എന്തോ അറിയാത്ത പോലെ ഒരു ഫീലിംഗ്. എന്നാ നോക്കട്ടെ കേട്ടോ അമ്മ, നോക്കട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം നമ്മൾ മാവൊഴിച്ചിട്ട് ഇങ്ങനെ കറക്കി എടുക്കണം. പണ്ട് നിങ്ങൾ കോളേജിൽ ആരെങ്കിലും കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ അപ്പത്തിനെ നിങ്ങളിങ്ങനെ കറക്കി 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 യെസ് ഡൺ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, പ്ലീസ് ഗൈസ്, എന്നെ ഇന്നത്തെ അപ്പത്തിൽ എന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അടച്ചു വയ്ക്കുക, തീ കുറച്ച് വയ്ക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മമ്മി കൈ വെച്ചാണ് എടുക്കുന്നത്, എനിക്ക് അതൊന്നും പറ്റൂല. ഞാനൊരു സ്പൂൺ എടുക്കട്ടെ. അപ്പൊ നമ്മൾ അപ്പ ആയോന്ന് അറിയണം എങ്ങനെയാന്ന് വെച്ചാൽ തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ അപ്പ ഇങ്ങനെ സൈഡിലൊക്കെ ഒരു ബ്രൗണിഷ് കളേഴ്സ് ആയിട്ടുണ്ട്, കണ്ടില്ല, ഒരു ബ്രൗൺ കളർ ആവുന്നുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് അപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്ഷമിക്കുക. ഓക്കെ, അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഐ എം ഗോണ്ട് ഡു ഇസ് പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ആവട്ടെ, എടുക്കാം. ആയ മമ്മി പറയുന്നു ആയെന്ന്, ഭർത്താവ് നോക്കുന്നു എന്താണെന്ന് ഒന്നും മനസ്സിലാകത്തില്ല. ശ്രീനി ഇല്ല, ശ്രീനി ഇല്ല എന്ന്. ആ ഇനി അടുത്ത സ്പൂൺ ദേ ഒരു വലിയ തവി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നു. ഒഴിച്ചിട്ട് ഫ്ലെയിം പൊക്കി വയ്ക്കണം. അത് ആദ്യം ഇത് ചെയ്യട്ടെ. എന്നിട്ട് ഇതാ ഒരൊറ്റ ചുട്ട് പോരെ അമ്മ, പോരെ. എന്നിട്ട് ഫ്ലെയിം പൊക്കി വയ്ക്കുകയാണ്, ഇത് അടച്ചു വയ്ക്കുകയാണ്. ഓക്കെ, നിലുവിന് അപ്പം വേണം, നിലുവിന് അപ്പം വേണം, അപ്പം കൊടുത്തേക്ക്. ശരി, ഡിങ്കിരി മണിയാണോ അമ്മേന്റെ ഡിങ്കിരി ഡിങ്കിരി. ഉപ്പൊക്കെ ഉണ്ടോന്ന് നിലു കഴിച്ചിട്ട് പറയും. ഇഷ്ടായിരുന്നു തോന്നുന്നത്, തുപ്പിട്ടുണ്ട്. കേക്കടി മമ്മിയുടെ അപ്പമാണ്, മധുരമൊക്കെ ഉണ്ട്, നല്ല അപ്പം, സൂപ്പർ അപ്പം. ഇതാണ് അപ്പം, അയ്യോ എന്റെ അപ്പം. ആ ഇതായിട്ടുണ്ട് കേട്ടോ ഗൈസ്, സൈഡിലൊക്കെ ഒരു ബ്രൗൺ ആയി, അകത്ത് വെന്തിട്ടുണ്ടാവും എന്തോ അമ്മ. ഓ അങ്ങനെയാണ് അപ്പം എടുക്കണ്ടല്ലേ, സ്പൂൺ വെച്ചെടുക്കരുത്.
ഇനി ഞങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട് വരാം. മമ്മീനെ അധികം ആരും നോക്കരുത് പ്ലീസ്, മമ്മീനെ നോക്കരുത് ഗൈസ്. മമ്മി വരുന്നു, മമ്മീനെ മേക്കപ്പ് ഒന്നും ഇല്ല. This is the moment of truth. അപ്പൊ നമ്മളിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാൻ പോവാണ്. 4 ബസ്സിൽ വന്നതിന് ശേഷം എന്തൊരു മണം ഇപ്പൊ വന്നത്. This is so good. This smells amazing. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഗൈസ്, ഒന്ന് വന്ന് നോക്കൂ. ഓ മൈ ഗോഡ്, look at this beauty. ഓ വാവ്. ഓക്കേ ഓക്കേ, ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നു വെന്തോ ഇല്ലേ നമുക്ക് നോക്കണം. ബിക്കോസ് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു 2 വിസിലും കൂടി അടിക്കണം. കുത്തി നോക്കാൻ നമുക്ക് ഒരു ഫോർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഫോർക്ക് യൂസ് ചെയ്യാണ്. വെന്തിട്ടുണ്ട് കേട്ടോ അല്ലേ, വെന്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് അകത്ത് പോകുന്നു. ഓക്കെ, ആക്ച്വലി ഇത് വെന്തിട്ടുണ്ട്. ആൻഡ് ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മേളിൽ കുറേ എണ്ണ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഈ എണ്ണ നമ്മൾ എന്തിപ്പോൾ ചെയ്യും, നമ്മൾ ആ എണ്ണേനെ നമ്മൾ പതുക്കെ എടുത്ത് ചെറിയ ബൗളിലാക്കി ആ എണ്ണയിലാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ എണ്ണ നമ്മൾ കളയരുത്, ഒന്ന് ചെരിച്ച് പിടിച്ച ഡക്കെണ്ണ. അപ്പം ഈ ഡക്കെണ്ണേനെ നമ്മൾ എടുക്കുകയാണ്, കണ്ടില്ലേ. ഇവിടെ നോക്കൂ, ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഡക്കിൻ്റെ എണ്ണതാ ഇവിടെ ഇങ്ങനെ വന്നിപ്പുണ്ട്. നമ്മൾ ആ എണ്ണേനെ ഒന്ന് പതുക്കെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാൻ പോകണം. ഈ ബ്രോയിലർ ഡക്കിനാണ് ഇത്ര എണ്ണ വരാറ്. നാടൻ ഡക്കിന് ഇങ്ങനെ എണ്ണ വരില്ല. അപ്പം നിങ്ങൾ ഏത് ഡക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇപ്പം ഇത്ര എണ്ണയാ, കുറച്ച് എണ്ണ ആയോ, എൻ്റെ എണ്ണ കുറഞ്ഞു പോയി, അങ്ങനെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട മക്കളെ, ഇതിലേക്ക് വേറൊരു എണ്ണ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇത് ഡക്ക് റോസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി ചൂടാക്കാനാണ്. എന്താ ചെയ്തിരിക്കണം? ഓപ്പൺ ദ ലിഡ് ആൻഡ് ബോയിൽ അൺടിൽ ദ ഗ്രേവി ഇസ് തിക്ക്. അതായത് ഗ്രേവി തിക്കാവണ വരെ ഒന്ന് കുറച്ചും കൂടി ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം അതാവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഉഫ്, എൻ്റെ അമ്മേ, ഇത് സ്മെൽ ഇസ് ജസ്റ്റ് ഗ്രേറ്റ്. ഓക്കെ, സാധാരണ ഒരു അധികം ചെയ്ത് ഉടയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം വെക്കാത്തത്. ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഇതൊന്ന് കുക്കായിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ ഫ്ലെയിമിൽ കേട്ടോ. അധികമായിട്ട് മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഉടങ്ങി പോവും, അതുകൊണ്ട് ഞാൻ നോക്കി കണ്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഈ എണ്ണയിൽ നമ്മൾ ഇടാൻ പോവാണ്, അല്ലേ, ഒന്ന് ഫ്രൈ ആവട്ടെ. അതെന്താടാ ബ്രോയിലർ ചിക്കൻ താറാവിന് ഇത്ര എണ്ണ? ആ താറാവ് എണ്ണ തേച്ചാണ് കുളിച്ചോണ്ടിരുന്നത്. What is the science behind the scientific reason of the ningal comment below food ah satya skin und adondana enna okay guys appa appam ready mutton sorry duck roast ready ini ayinde garnish njan off cheyuvane duck roast ippam ad gravy thick aayi എനിക്ക് കുറച്ച് ഗ്രേവി വേണം ബിക്കോസ് അപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ മുക്കി കഴിക്കാനായിട്ട് ഇച്ചിരി ഗ്രേവി വേണം. അപ്പം ഇനി നമ്മൾ സെമി ഗ്രേവിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ വന്നത് പതുക്കെ കുക്കർ നമുക്ക് പതുക്കെ അടയ്ക്കാം, ചീ കുക്കർ ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു നല്ല ബൗളിലേക്ക്. സോ ഗൈസ്, അവിടെ ഉരുളക്കിഴങ്ങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. So as you can see, the duck roast is looking amazing. ee duck roast ne ningale look vechu maatram ningale etra mark kodukunu nu cha naan ivide 10-11 koduthirikkana guys, because idakkeyana sherike advertisement lokku nammal kaanulle adu polathe duck roast adu idu naan undakiya duck roast aanu parayumbodana enikku oru naan undakki nu chal enna kai kondu naan koichathinte oru look aanu enikku thonni bayangara look. ഓഹ്, എൻ്റെ അമ്മോ, എൻ്റെ ഇതിൻ്റെ മണമുണ്ടല്ലോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു.
ഗൈസ് ഇത് നോക്ക് ഗൈസ്, ഇത് ശരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എത്ര പേർക്ക് കഴിക്കാൻ. ഇതിൻ്റെ ഒരു പാക്കറ്റ് വെച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് 1 കിലോ ഡക്ക് റോസ്റ്റ് 1 പാക്കറ്റ് വെച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ 8 പേർക്ക് നിങ്ങൾക്ക് കഴിക്കാം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ക്വാണ്ടിറ്റി വൈസ് 8 പേർക്ക് ഇത് ജോളിയായിട്ട് കഴിക്കാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങായി വരുന്നു. ഉള്ള ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് വിതറി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല്. യോ സൂപ്പർ, ഒരു രക്ഷയില്ല മക്കളെ. മണവും ഇനിയിപ്പോൾ രുചി നമ്മൾ രുചിച്ച് നോക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല സത്യം പറയാലോ. ഉപ്പ് പോലും ഞാൻ നോക്കിയിട്ടില്ല. എന്തമ്മാ ഇത്? വരണം, അമ്മ വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് അടുപ്പ് ഓഫ് ചെയ്ത് അമ്മ അമ്മ യെസ് പളിമണിച്ചു വന്നു. എന്താ പറഞ്ഞത്? ഓക്കെ ഗൈസ്, അപ്പൊ ഉരുളക്കിഴങ്ങ് ഇവിടെ വന്നു. എന്നമ്മാ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഗാർണിഷ് ആണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കറീസിന്റെ ഡക്ക് റോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യട്ടെ. ഇങ്ങനെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുകളിലേക്ക് ഇടുകയാണ് ഞാന്. ഇതാണ് അവരുടെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. നല്ല ചൂടുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ ഒരു ചൂടാണ്. എനിക്ക് സത്യം പറയാൻ ഇത് എത്രയും പെട്ടെന്നൊന്ന് കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡിയാണ്. ഇനി ഞാനിത് എൻ്റെ പ്ലേറ്റിലേക്ക്, ഇത് അപ്പം ഇവിടെ റെഡി. കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കട്ടെ, കുറച്ച് ചാറ്, ബിക്കോസ് ചാറി മുക്കി നക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ഓഫ് എനിക്ക് വയ്യ മക്കളെ, ഇതെന്തൊരു മണമാണോ. ആദ്യം കറി ടേസ്റ്റ് ചെയ്യട്ടെ. ഓ എൻ്റെ അമ്മേ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഒരു പീസ് കൂടി. ഓ നല്ല ചൂടുണ്ട്, അതാണ് കണ്ണിന് വില വന്നു. പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്, ആ ഉരുളക്കിഴങ്ങും ആ ചീയും ആ ഡക്കും സത്യം പറയാലോ, ഞാൻ ഹോട്ടലിൽ കഴിച്ച ഡക്ക് റോസ്റ്റിനേക്കാളും ഇത് വേറെ ലെവൽ ടേസ്റ്റ്. ഒരു രക്ഷയില്ല ഗൈസ്. ശ്രീനിക്കിനി ഒരു വായ വെച്ച് കൊടുക്കട്ടെ, ശ്രീനി കൊതി വിടും. ഒരു പീസും എന്താല്ലേ. ബാ ശ്രീനീനെ ഒന്ന് വീഡിയോ എടുക്കും. എങ്ങനെയുണ്ട് ശ്രീ? ഓ മൈ ഗോഡ്, അല്ലേ? ഓ എല്ലൊക്കെ തിന്നുവാണോ? അതെ, you should try a little bit of that. നല്ല വെന്തിട്ടുണ്ട് ട്ടോ. നല്ല വെന്തിട്ടുണ്ട്. വെന്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേവിക്കാം. നിങ്ങളുടെ വേവിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലേ. ഞങ്ങളുടെ 4 വിസിലില് വെന്തു, ചിലവർക്ക് 5-6 വിസില് വേണ്ടി വരും. ഈ പൊട്ടേറ്റോ ഐഡിയ സൂപ്പർ ട്ടോ. അതെ, എന്റെ ബ്രോ നല്ല കോമ്പിനേഷൻ ആണ്. സൂപ്പർ അല്ലേ, ഒരു രക്ഷയില്ല ട്ടോ. സൂപ്പർ ടേസ്റ്റ് ഗൈസ്. ഇന്നത്തെ ഈ ഡക്ക് റോസ്റ്റ്, ഈ കറീസിന്റെ സ്പെഷ്യൽ ഡക്ക് റോസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. സത്യം പറയാലോ, ഇത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ബിക്കോസ് ഈ ടേസ്റ്റ് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി ഇതേ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്കും കിട്ടുക.
അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ആ ഡിസ്ക്രിപ്ഷനിലുള്ള ആമസോൺ ലിങ്കിൽ പോയിട്ട് ഇവരുടെ ഈസ്റ്റർ ഹാമ്പർ ഒന്നില്ലെങ്കിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു നിങ്ങൾ വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഡക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡക്ക് റോസ്റ്റ്, ആ ഡക്ക് റോസ്റ്റ് എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്യണം. ബിക്കോസ് ഭയങ്കര ടേസ്റ്റ്, ഭയങ്കരമായ ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു അമ്മയുടെ കൈപുണ്യമാണ്, ഒരമ്മയുടെ കൈപുണ്യമാണ് ഇതിലുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ്, സോ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളിത് കഴിക്കുമ്പോഴാണ്, ഇവരിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, സോ ഇനിയും കുറേ സ്ഥലങ്ങളിൽ ഇവർ അവൈലബിൾ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇവർ ആമസോണിൽ അവൈലബിൾ ആണ്, ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ അവൈലബിൾ ആണ്. ഇത് സക്സസ് ആവണമെങ്കിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് കൊടുക്കേണ്ട ആൾക്കാർ. സോ ഡെഫിനറ്റ്ലി ട്രൈ ടുഡേ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ഒരു അളവുണ്ട്. എന്താണ്? നിങ്ങളുടെ ഡക്ക് റോസ്റ്റ്, അതായത് നിങ്ങളുടെ കറീസ് ഡക്ക് റോസ്റ്റ് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെ സ്റ്റോറി ആയിട്ട് നിങ്ങൾ ടാഗ് ചെയ്യട്ടോ. സോ ഐ വുഡ് ലൈക്ക് ടു സീ ഹൗ ഇറ്റ് കെയിം ഔട്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു പീസും കൂടി ഇങ്ങനെ എടുത്തിട്ട്. ചിക്കന്റെ പോലെ അല്ല, ഡക്ക് വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ. ഒരു എക്സ്ട്രാ ഇല്ല അമ്മ, അമ്മയ്ക്ക് ഒന്നും ടേസ്റ്റ് ഉണ്ടോ? എന്തായാലും ഞങ്ങൾ പോയി കഴിക്കട്ടെ. അപ്പൊ ബൈ ഗൈസ്, കറീസ് സൂപ്പർ, ചിയേഴ്സ്. സോറി, ഈ കൈ വെച്ചാൽ അതിൽ ഫുൾ കറിയായിരുന്നു. ബൈ. ലവ് യുവർ സെൽഫ് ദ വേ യു ആർ, ലവ് ദ വേൾഡ് ദ വേ ഇറ്റ് ഈസ്, ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ഡു യുവർ തിങ്, ജസ്റ്റ് ബിലീവ്. ബൈ 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 ഹോളി മാരി ഷോ. Love the world the way it is. Party Money Show.